നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു അടിപൊളി പ്രൊഡക്റ്റാണ്, ടാറ്റയുടെ കാറ് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലെ. നമ്മുടെ ടാറ്റ ടിയാഗോ അതിനെക്കുറിച്ച് റിവ്യൂവും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ടാറ്റയുടെ ഒരു ഇലക്ട്രിക് ബൈക്കാണ് നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ പെട്രോളിൻ്റെ വില ഇപ്പോൾ തീ പിടിച്ച പോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. അപ്പോൾ നമുക്ക് ഇനി ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഫ്യൂവൽ സോഴ്സുകളിലേക്കൊക്കെ പോകേണ്ട ഒരു സമയം വളരെയധികം അടുത്തിരിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും വേൾഡിലാണെങ്കിലും ഇപ്പം ഇലക്ട്രിക് വെഹിക്കിൾസിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഞാനും ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് ബൈക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്ന് കംപ്ലീറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ഇതിൻ്റെ നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഇലക്ട്രിക് ബൈക്കിൻ്റെ ആണെങ്കിലും മുന്നോട്ട് റിവ്യൂസും എങ്ങനെയുണ്ട് കാര്യങ്ങൾ, റേഞ്ചും കാര്യങ്ങളും എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ വീഡിയോ ചെയ്ത് കാണിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ ഇന്നത്തെ ഇലക്ട്രിക് സൈക്കിൾ അല്ലെങ്കിൽ ഈ ബൈക്കിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. സാധാരണ സൈക്കിളിനെക്കാട്ടിലും ഒത്തിരി അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മാത്രമല്ല നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പലതരത്തിലുള്ള പല കമ്പനിയുടെ ഇലക്ട്രിക് സൈക്കിൾസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ട്, ഇതിന് ചില പ്രത്യേക ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടയേഴ്സ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നല്ല MTB ടയേഴ്സ് ആണ്, അത്യാവശ്യം നല്ല വിഡ്ത്തുള്ളതാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാവുന്ന പോലെ 27.5 ആണ് ഇതിൻ്റെ ഡയമീറ്ററും, ബാക്കി ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2.10 തിക്നെസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഒരു നല്ലൊരു MTB സൈക്കിളിൻ്റെ ഒരു സൈസാണ്. മാത്രമല്ല ഇതിൻ്റെ ഇത് കണ്ട് റിംസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ വോൾ അലോയ് റിംസാണ്, അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാനും അതിൻ്റെ കൂടത്തിൽ തന്നെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അത്യാവശ്യം അടിപൊളി സംഭവം തന്നെ. പിന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ ക്വിക്ക് റിലീസാണ് ഈ ടയർ. നമുക്ക് അഴിച്ചു മാറ്റുക, ഇതിന് പഞ്ചറാവോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അഴിച്ചു മാറ്റുക, അല്ലെങ്കിൽ ഇത് നമുക്ക് പാക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇത് ജസ്റ്റ് ഒരു ലിവർ ഈ ക്വിക്ക് റിലീസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ടയർ വെളിയിലെടുക്കാവുന്നതാണ്, ഈ വീൽ നമുക്ക് വെളിയിലെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതിന് ഹെഡ്ലൈറ്റ് ഉണ്ട്, നല്ല പവർഫുൾ LED ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ലൈറ്റ്. LED ആയതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി ബാറ്ററി പവറൊന്നും എടുക്കത്തില്ല, വളരെ എഫിഷ്യൻ്റ് ആണ്. രാത്രി ഞാനിത് ഓടിച്ചു നോക്കി, നല്ല ഇരുട്ടുള്ള വഴിയിലാണെങ്കിലും നല്ല കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ലൈറ്റ് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കമ്പനി തന്നിട്ടുള്ളത്. അടുത്തായിട്ട് ഫ്രണ്ട്സ്, നമുക്ക് ഫ്രണ്ട് ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഫോക്സ് തന്നിരിക്കുന്ന ഷോക്ക് അബ്സോർബേഴ്സ് ഉള്ള ഫോക്സ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു നമുക്ക് റൈഡ് ക്വാളിറ്റിക്ക് വേണ്ടി ഇത് വളരെയായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഫ്രെയിമിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയ് അലൂമിനിയം അലോയ് ഫ്രെയിം തന്നെയാണ്. അപ്പോൾ നല്ല വെയിറ്റ് കുറച്ചിട്ട് നല്ല ക്വാളിറ്റി കൂടിയ ഫ്രെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കമ്പനി ഇതിനൊരു ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് ഇതിൻ്റെ നമ്മുടെ ഈ ഫ്രെയിമിന് തന്നെ നൽകുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഹാൻഡിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് വരുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയ ഈ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് ബൈക്കിൻ്റെ കൂട്ട് അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ കൂട്ട് തന്നെ ഒരു താക്കോലുണ്ട്. അപ്പോൾ ഈ താക്കോൽ നമ്മൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഇലക്ട്രിക്കൽ മോട്ടറും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഓൺ ആവത്തുള്ളൂ. അപ്പോൾ പല ഈ സൈക്കിൾസ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും നമുക്ക് ചാവി കൊണ്ട് ലോക്ക് ചെയ്യാവുന്ന ഇലക്ട്രിക് ഇതല്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് ഇങ്ങനെ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രിക് മോട്ടോർ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതൊരു നല്ലൊരു സേഫ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം നമ്മുടെ പക്ഷേ ഈ ഒരു മോഡലിന് നമുക്ക് ചാവി ഉള്ളതുകൊണ്ട് വളരെയധികം ഇത് ഓണാക്കിയാൽ മാത്രമേ ഇതിൻ്റെ മോട്ടർ ഇലക്ട്രിക്കൽ കാര്യങ്ങളെല്ലാം ഓൺ ആവത്തുള്ളൂ. അപ്പോൾ അതൊരു നല്ല ഫീച്ചർ തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടോട്ട് നോക്കുമ്പോൾ തന്നെ ഇത് കാണിക്കുന്നത് പറഞ്ഞാൽ വോൾട്ടേജാണ്, നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടാണ്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് കാണാം 49.something ആണ് കാണിക്കുന്നത്. ഫുൾ ചാർജ് അല്ല, ഞാൻ കുറച്ച് ഇത് ഉപയോഗിച്ച് നോക്കിയായിരുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ഈ 49 കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വോൾട്ട് എങ്ങനെ ഇതിന് വന്നത്. കാരണം സാധാരണ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന സൈക്കിൾസിനെല്ലാം 36 volt ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സൈക്കിളിൻ്റെ കൂടെ നമുക്ക് കാണാവുന്നത് 48 volt ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ഒരു ടോർക്കും പവറും കൂടുതലായിരിക്കും, മാത്രമല്ല റേഞ്ചും അത്യാവശ്യം ഇതുകൊണ്ട്
തന്നെ നമുക്ക് കൂടുതലായിരിക്കും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഷിമാനോയുടെ ഷിഫ്റ്റർ ഗിയർ ഷിഫ്റ്റർ ആണ് ഇവിടെ നമുക്ക് കാണാവുന്നത്. 7 സ്പീഡ് ഷിമാനോ ഗിയർ സിസ്റ്റം ആണ് ഈ സൈക്കിളിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇല്ലാതെ തന്നെ ആണെങ്കിൽ തന്നെ നമുക്ക് ബാറ്ററി ഓഫ് ആക്കിയിട്ട് ഇപ്പം ബാറ്ററി ഇല്ലാത്ത സമയത്താണെങ്കിലും ഈ ഗിയറിൻ്റെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് അധികം കഷ്ടപ്പെടാതെ തന്നെ അനായാസം തന്നെ നമുക്ക് സൈക്കിൾ ഓടിച്ചുകൊണ്ട് നടക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. നമ്മൾ സൈക്കിൾ ഇലക്ട്രിക് സൈക്കിളും സ്കൂട്ടറും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമുക്ക് സ്കൂട്ടർ ആണെങ്കിൽ നമുക്ക് റേഞ്ച് ഉള്ളിടത്തോളം മാത്രമേ ഓടിക്കാൻ സാധിക്കത്തുള്ളൂ, പിന്നെ അല്ലെങ്കിൽ തള്ളേണ്ടി വരും. പക്ഷേ അതേസമയം സൈക്കിളായതുകൊണ്ട് നമുക്ക് ഗിയർ ഇട്ടിട്ട് സുഖമായിട്ട് ഇത് ചവിട്ടി എത്ര ദൂരം വേണമെങ്കിലും നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ഓടിക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സംഭവമാണ്. ഇതാണ് ബാറ്ററിയുടെ, നമ്മൾ ഇത് ഓണായി കഴിയുമ്പം ഇതേൽ പലവിധമായിട്ടുള്ള ഫങ്ഷൻ കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ബാറ്ററിയുടെ ലെവലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫുൾ ചാർജ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ കുറച്ച് ഉപയോഗിച്ചെങ്കിലും ഇപ്പോഴും ഫുൾ ചാർജ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ യഥാർത്ഥമായിട്ട് ഇതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പെഡൽ അസിസ്റ്റ് മോഡിന് 3 മോഡുണ്ട്. ഇവിടെ ലോ, മീഡിയം, ഹൈ ആയിട്ടുള്ള മോഡലാണ്. അപ്പോൾ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെഡൽ ചവിട്ടുമ്പം ഈ പെഡലിനകത്തൊരു സെൻസറുണ്ട്. അപ്പോൾ സെൻസർ നമ്മൾ ഈ പെഡൽ നമ്മൾ ചവിട്ടുമ്പോഴത്തേക്ക് മോട്ടറും കൂടെ ഓണായിട്ട് അപ്പോൾ നമുക്ക് അസിസ്റ്റ് കിട്ടും. അതിൻ്റെ മോട്ടറിൻ്റെ ഒരു പവർ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചവിട്ടിക്കൊണ്ട് പോകാൻ സാധിക്കും. കൂട്ടത്തിൽ തന്നെ നമുക്ക് മോട്ടറിൻ്റെ പവറും ലഭിക്കുന്നതായിരിക്കും. ലോയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പവറേ നമുക്ക് മോട്ടറിൽ നിന്ന് ലഭിക്കത്തുള്ളൂ, ബാക്കി നമ്മൾ ചവിട്ടി ആ സ്പീഡ് ചെയ്യണം. അതേസമയം മീഡിയം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു 50% മോട്ടറിൻ്റെ പവർ നമുക്ക് ലഭിക്കും, ബാക്കി നമ്മൾ ചവിട്ടണം. അതേസമയം ഹൈ ആയിട്ട് കഴിഞ്ഞാൽ മാക്സിമം മോട്ടർ നമുക്ക് പവർ തരും, നമുക്കൊരു ചെറുതായിട്ട് നമ്മൾ ജസ്റ്റ് ചുമ്മാതെ നമുക്ക് പെഡൽ ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അടിപൊളിയായിട്ട് ഫീച്ചർ. ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അത്യാവശ്യം നല്ല പവർഫുൾ ബ്രേക്കാണ്. അതായത് രണ്ടും ഡ്യുവൽ ഡിസ്ക്കാണ് തന്നിരിക്കുന്നത്, ഡിസ്ക് ബ്രേക്സ് ആണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇത്രയും പവറുള്ള ഒരു മോട്ടറുള്ള ഒരു ഇ ബൈക്ക് ഓടിക്കുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വി ബ്രേക്സ് കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ കുറഞ്ഞ വിലയ്ക്കൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഇലക്ട്രിക് സൈക്കിളിലൊക്കെ വി ബ്രേക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റോപ്പിംഗ് പവർ അത്ര നല്ലതായിട്ട് കിട്ടത്തില്ല. പക്ഷേ ഡിസ്ക് ബ്രേക്ക്, രണ്ട് ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. ഇവിടെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് തന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഡിസ്ക് ബ്രേക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ബാക്കി നോക്കിയാലും നമുക്ക് കാണാവുന്നതാണ്, ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പിംഗ് പവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാനുള്ള പവറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈക്കിളിൻ്റെ ഈ പാർട്ട്, നമ്മുടെ ഈ ഈ നെക്കിൻ്റെ ഈ ഒരു പാർട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവുന്ന കാര്യങ്ങൾ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പാർട്സാണ് ഉപയോഗിച്ചതെന്നുള്ളത് അറിയാൻ വേണ്ടി തന്നെ ഇവിടെ നീക്കോയുടെ നിങ്ങൾക്ക് കാണാം. നീക്കോയുടെ ബ്രാൻഡിംഗ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല വേൾഡ് ഫേമസ് ആയിട്ടുള്ള നല്ലൊരു കമ്പനിയുടെ തന്നെയാണ് പാർട്സ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം യാതൊരു വിധമായിട്ടുള്ള പെട്ടെന്ന് കംപ്ലയിൻസ് ഒന്നും വരത്തില്ലെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നമ്മുടെ ഈ ബ്രേക്സിൻ്റെ മറ്റൊരു പ്രയോജനം കൂടെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ പല ഈ ബൈക്സിലും ഇല്ലാത്തൊരു ഫംഗ്ഷനാണ് ഇതിൽ നമുക്ക് ടാറ്റയുടെ ഈ കോണ്ടിനോ മോഡലിൽ നമുക്ക് തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ഇ ബ്രേക്കാണ്, അതായത് ഇലക്ട്രിക് ബ്രേക്കാണ്. അതായത് ഇതിനകത്ത് ഈ ബ്രേക്സിനകത്ത് സെൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മോട്ടോർ ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ ആക്സിലേറ്ററോ അല്ലെങ്കിൽ പെഡൽ അസിസ്റ്റോ ഉപയോഗിക്കുന്ന സമയത്ത് മോട്ടറിൻ്റെ പവർ നമ്മൾ ഈ ബ്രേക്ക് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ പവർ കട്ട് ഓഫ് ആവും. അതൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്, അത് വളരെ ആവശ്യമാണ്. പക്ഷേ പല വില കുറഞ്ഞ ഈ ബൈക്സിൽ നമുക്കത് ലഭിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു നമ്മൾ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും അപ്പം നമുക്ക് ഈ ബ്രേക്സ് ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ ഓൺ ആയിരിക്കുന്ന സമയത്ത്, മോട്ടോർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടറ് നമ്മളെ വീണ്ടും തള്ളിക്കൊണ്ടിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഈ ബ്രേക്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഈവൻ ഇനി മോട്ടർ ഇത് ഓണാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ബ്രേക്കെ തൊടുന്നുടനെ മോട്ടർ കട്ട് ഓഫ് ആവും. അപ്പം അതൊരു നല്ല ഫീച്ചർ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ തന്നെ. ഇപ്പം നമ്മൾ സ്റ്റാൻഡേൽ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ ആക്സിലേറ്റർ, നമ്മളിവിടെ ആക്സിലേറ്റർ, ഈ ചെറിയ ഇത് കണ്ടില്ലേ, ഇതൊരു ആക്സിലേറ്റർ ആണ്. അപ്പം ഇത് നമ്മൾ തിരിക്കുമ്പോൾ തന്നെ മോട്ടോർ ഓണാവും. ഇത് കണ്ടില്ലേ, മോട്ടോർ നല്ലൊരു പവറിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതേ സമയം ബ്രേക്കേലൊന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് സൗണ്ട് പോയത് കണ്ടോ, അതായത് മോട്ടോർ കട്ട് ഓഫായി. ഇപ്പം ജസ്റ്റ് ചുമ്മാതെ വീല് ഫ്രീ ആയിട്ട് കറങ്ങുന്നേ ഉള്ളൂ, മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല. അതേസമയം ഞാൻ ബ്രേക്ക്, ഇത് കണ്ടില്ലേ, ഇത് ഞാൻ കറക്കി പിടിച്ചിരിക്കുകയാണ്, അതിനോടൊപ്പം തന്നെ ബ്രേക്കും തൊട്ടിട്ടുണ്ട്. അപ്പം ബ്രേക്ക് ഞാൻ വിടുന്നുണ്ടേ മോട്ടോർ ഓണാവും. കേട്ടോ നിങ്ങൾ സൗണ്ട്, അതാണ് ഈ ബ്രേക്കിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. മോട്ടോർ കട്ട് ഓഫ് ആവും, നമ്മൾ ബ്രേക്ക് തൊടുന്നുണ്ട്. വീണ്ടും നമ്മൾ ബ്രേക്കിൽ നിന്ന് വിട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പം സംഭവം ഓണാവും.
അതാണ് ഈ ഒരു ഫീച്ചർ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് വളരെ നമ്മൾ യൂസ്ഫുൾ ഒരു ഫീച്ചർ തന്നെയാണ് ഇതിന്റെ ബാറ്ററി റിമൂവബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ ബാറ്ററി സുഖമായിട്ട് ഇതിനെ അഴിച്ചു മാറ്റാം അതിനുവേണ്ടി തന്നെ ഇതിനൊരു ചാവി കീ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഞാൻ അത് കാണിക്കാം നിങ്ങളെ ഇപ്പോൾ ഈ സൈഡ് നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇവിടെ ഒരു കീ ലോക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ ചാവി നമുക്ക് തന്നിട്ടുള്ള ചാവിയും കൊണ്ട് നമുക്ക് ഇത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിലീസാക്കുക ഈ ബാറ്ററി നമുക്ക് റിലീസ് ചെയ്ത് ഇത് എടുത്തുകൊണ്ട് പോയി വീട്ടിനകത്തുകൊണ്ട് ചാർജ് ചെയ്യാം അപ്പം പല ഇലക്ട്രിക് ബൈക്സിലും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രെയിമിനകത്ത് തന്നെയാണ് ബാറ്ററി വരുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് റിമൂവബിൾ ആവത്തില്ല അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം വീട്ടിൽ ഹയർ ഫ്ലോറിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് വീടിൻ്റെ മണ്ടേ വീടിനകത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്യേണ്ടി വരും അപ്പം ഇതാവുമ്പോൾ നമുക്ക് സൈക്കിൾ വെളിയിൽ എവിടെയെങ്കിലും വെക്കാം എന്നിട്ട് ബാറ്ററി നമുക്ക് ഊരിക്കൊണ്ട് പോയി ചാർജ് ചെയ്ത് തിരിച്ചു കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആവും അപ്പോൾ അങ്ങനെ ഒരു പ്രയോജനം നമുക്ക് ഈ റിമൂവബിൾ ബാറ്ററി വളരെ ഒരു യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 48 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് സാധാരണ ഈ സൈക്കിളിലെല്ലാം 36 വോൾട്ട് ആണ് വരുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള പവറും ഒരു ടോർക്കും ആ മോട്ടറിൻ്റെ പവറും കൂടുതൽ നമുക്ക് കിട്ടും അപ്പോൾ കൺട്രോളറും വരുന്നത് അതിനോടൊപ്പം തന്നെ ഇവിടെയാണ് കൺട്രോൾ വരുന്നത് അപ്പോൾ 48 വോൾട്ടിൻ്റെ ആയതുകൊണ്ട് അതുപോലെ തന്നെ കൺട്രോളും ഇച്ചിരി വലിപ്പമുള്ള പവർഫുള്ളായിട്ടുള്ള കൺട്രോളറാണ് അതുകൊണ്ട് തന്നെ മോട്ടറിന് കൂടുതൽ പവർ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് ഇപ്പം വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിലും ഇത് ഓടിക്കുമ്പോൾ നല്ലൊരു പുഷാണ് നമുക്ക് ലഭിക്കുന്നത് നല്ലൊരു പവറാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് ഇവിടാണ് ഇവിടെ ഈ റബ്ബർ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ചാർജർ തന്നിട്ടുണ്ട് ലാപ്ടോപ്പ് ചാർജർ പോലെ ഒരു ചാർജറാണ് അത് നമ്മളിവിടെ കണക്റ്റ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്ത് ഇത് ഫുൾ ചാർജ് ആക്കിയിട്ട് ഓടിക്കാവുന്നതാണ് പിന്നെ ഇവിടെ ചാർജ് ലെവലും ഒക്കെ ഇവിടെ കാണിക്കും ഇവിടെ നമ്മളൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജ് എത്ര ഉണ്ടെന്നൊക്കെ ഇതേ തന്നെ ലെവലും കാര്യങ്ങളൊക്കെ കാണിക്കും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നിക്കോയുടെ നല്ല അലുമിനിയം പെഡൽസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് പിന്നെ സീറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനും ക്വിക്ക് റിലീസാണ് കൊടുത്തിരിക്കുന്നത് സീറ്റും ക്വിക്ക് റിലീസാണ് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതാണ്ട് ഈ ലിവർ ജസ്റ്റ് ഒന്ന് പൊക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് മുകളിലോട്ടും താഴോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ നട്ടും ബോൾട്ടും ഒന്നും അഴിക്കേണ്ട കാര്യമില്ല എല്ലാം ഈസി ആയിട്ടുള്ള സിസ്റ്റമാണ് തന്നിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഗിയർ സിസ്റ്റം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിമാനോ ടൂർണിയുടെ ഗിയർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് 7-സ്പീഡാണ് 7-സ്പീഡ് ഗിയർ ഉണ്ട് അപ്പം ബാറ്ററിക്ക് നമുക്ക് പവർ കുറവോ അല്ലെങ്കിൽ ബാറ്ററി ഉപയോഗിക്കേണ്ട നമ്മൾ സ്വന്തമായിട്ട് ചവിട്ടി ഉപയോഗിക്കാനാണെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിരിക്കും നമുക്ക് ഗിയറുള്ള സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്ക് കയറ്റമൊക്കെ ചവിട്ടി കയറ്റാനും കാര്യങ്ങളൊക്കെ മെയിൻ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതാണ് നമ്മുടെ മോട്ടർ അതായത് സൈക്കിളിൻ്റെ ഒരു ഹബ് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് ഇതേലും കോണ്ടിനോടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് മോഡൽ നമ്പറും ബ്രാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം ഇതേ തന്നെ ഉണ്ട് ഇതാണ് നമ്മുടെ ഹബ് മോട്ടർ ഇത് ഞാൻ പറഞ്ഞ പോലെ 250 വാട്ട്സിൻ്റെ 48 വോൾട്ട് ഹബ് മോട്ടറാണ് 48 ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു പുഷ് ആണ് കേട്ടോ പ്രത്യേക ഒരു ഫീല് തന്നെയാണ് ഇതിന് നമുക്ക് ലഭിക്കുന്നത് ഇതിനകത്ത് കുറേയൊക്കെ അപ്ഗ്രേഡ്സ് ചെയ്യുന്നുണ്ട് മോഡിഫിക്കേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഇതിനകത്ത് പല കാര്യങ്ങൾ കയറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആ ആക്സസറീസ് വന്നതിന് ശേഷം ഞാൻ കാണിക്കുന്നതായിരിക്കും ഇലക്ട്രിക് സൈക്കിൾ പല രീതിയിൽ നമുക്ക് ഓടിക്കാവുന്നുണ്ട് അതായത് ആദ്യമായിട്ട് നമുക്ക് ഈ ഇലക്ട്രിക് പവർ സപ്ലൈ ഓഫ് ചെയ്തിട്ട് അതായത് ഇലക്ട്രിക് പവർ ഓഫ് ചെയ്തിട്ട് നോർമൽ സൈക്കിൾ പോലെ നമുക്ക് പെഡൽ ചെയ്ത് നമുക്ക് സുഖമായിട്ട് ഇത് ചവിട്ടി ഓടിക്കാവുന്നതാണ് നമ്മൾ സാധാരണ ഒരു സൈക്കിൾ ഓടിക്കുന്ന പോലെ തന്നെ നമുക്കിത് ചവിട്ടി ഓടിക്കാവുന്നതാണ് ഇത് നമ്മൾ പെഡൽ ഹാർഡാവുകയാണെങ്കിൽ ഈ ഗിയർ നിങ്ങൾക്ക് കാണാവുന്ന ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് നമുക്കിതിനെ ലൂസും ടൈറ്റും ഗിയർ അപ്പും ഡൗണും ചെയ്യാവുന്നതാണ് അടുത്തൊരു രീതി നമുക്ക് ഓടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാവി ഓണാക്കുക ചാവി ഓണാക്കുമ്പോൾ തന്നെ ഇലക്ട്രിക് ഇതെല്ലാം ഓണായി ബാറ്ററിയും കാര്യങ്ങളും എല്ലാം കാണിച്ചു കഴിഞ്ഞു പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആക്സിലേറ്റർ നമ്മൾ കണ്ട പോലെ തന്നെ ആക്സിലേറ്റർ നമ്മൾ ജസ്റ്റ് തിരിക്കുക തിരിക്കുമ്പോൾ തന്നെ നല്ലൊരു പിക്കപ്പാണ് കണ്ടില്ലേ വണ്ടി പോകുന്നത് ഞാൻ ചവിട്ടുന്നില്ല പെഡൽ ചെയ്യാൻ തൊടുന്നില്ല സ്പീഡ് കണ്ടോ നല്ലൊരു പിക്കപ്പിൽ തന്നെയാണ് ഇത് മൂവ് ചെയ്യുന്നത് കേട്ടോ അടുത്തായിട്ട് ഫ്രണ്ട്സ് അടുത്ത രീതിയിൽ നമ്മൾ ഓടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെഡൽ ചവിട്ടിയാണ് അത് പെഡൽ അസിസ്റ്റ് മോഡെന്ന് പറയും അതിനിവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ മോഡ് മീഡിയം മോഡ് ഹൈ മോഡുണ്ട് അപ്പോൾ നമുക്കത് സാധാരണയൊക്കെ ഓടിക്കാനായിട്ട് നമുക്ക് അനായാസം തന്നെ മീഡിയം മോഡ് അത്യാവശ്യം ധാരാളമാണ് പക്ഷേ വേണമെങ്കിൽ ഞാൻ നമുക്ക് ഹൈ മോഡിലിട്ടൊന്ന് ഓടിച്ച് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മളിത് ഹൈ മോഡിലിട്ടിട്ട് പിന്നെ നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കുകയേ വേണ്ട നമ്മൾ പെഡലേ തന്നെ ഇവരൊരു സെൻസർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സെൻസർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് ചവിട്ടി ജസ്റ്റ് ഒന്ന് ചവിട്ടി തുടങ്ങുമ്പോൾ തന്നെ മോട്ടർ സ്റ്റാർട്ടാവും അപ്പോൾ മോട്ടർ സ്റ്റാർട്ടാകുമ്പോൾ നമുക്ക് ഒരു പുഷ് നമ്മൾ ചവിട്ടുന്നതായിട്ടേ തോന്നില്ലേ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഏതാണ്ട് പവർ വന്ന പോലെ ഇത് കണ്ടില്ലേ ഞാൻ ജസ്റ്റ് തൊടുന്നേ ഉള്ളൂ പക്ഷെ സൈക്കിൾ ഭയങ്കര പവർ മുന്നോട്ട് മൂവ് ചെയ്യുക
ഈ ഈ സൈക്കിൾസ് ഓടിക്കുമ്പോഴേക്ക് അതിന്റെ സ്പീഡ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഡിസ് ബ്രേക്സ് അത്യാവശ്യമാണ്. അപ്പോൾ നല്ലൊരു പവർഫുൾ ഡിസ് ബ്രേക്ക് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ട പോലെ തന്നെ കമ്പനി പറയുന്ന ഒരു 40-50 കിലോമീറ്റർ വരെ ഇതിൻ്റെ ബാറ്ററി റേഞ്ച് കിട്ടുമെന്നാണ്. പക്ഷേ അത് റിയൽ പ്രാക്ടിക്കൽ വേൾഡിൽ എത്ര കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. അത് നമുക്ക് ഓടിച്ച് നമുക്ക് റേഞ്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാവുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38,000 ആണ് ഇതിൻ്റെ നമ്മുടെ ഈ ഇലക്ട്രിക് സൈക്കിളിൻ്റെ പ്രൈസ് ആയിട്ട് വരുന്നത്. എനിക്ക് തികച്ചും ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി ആയിട്ട് ആണ് തോന്നുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ട്രിപ്പ് വീൽസ്.